നമ്മൾ ഭഗവത്ഗീത രണ്ടാം അധ്യായം സാംഖ്യ സന്ദർഭമാണ് പ്രവചിച്ചു വരുന്നത്. ആ സാംഖ്യ സന്ദർഭത്തിലെ അർജുനൻ്റെ വിഷാദത്തിന് സമുചിതമായ മറുപടി പറയാൻ ഭഗവാൻ പറയുന്ന ഭാഗത്ത് അർജുനൻ ശങ്കാകുലനായി നിൽക്കുന്നത് കണ്ട് ഞാൻ ഭിക്ഷാന്നം കൊണ്ട് കഴിഞ്ഞുകൊള്ളാം, ഈ ഗുരുക്കന്മാരെയെല്ലാം വധിക്കാതെ അവരുടെ രക്തക്കറ പുരണ്ട ഭോഗങ്ങൾ അനുഭവിക്കാതെ ഞാൻ ഭിക്ഷാന്നം കൊണ്ട് കഴിയാം, അതെനിക്ക് ശ്രേയസ്കരമാണ് എന്ന് പറയുമ്പോൾ ഓരോ ദേഹവും ഈ യുദ്ധക്കളത്തിൽ അറ്റുവീഴുമ്പോൾ അതിലെ ജീവൻ മോചനം നേടുമ്പോൾ ഈ ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്കാണ് അത് വീണ്ടും കടന്നു ചെല്ലേണ്ടത്. ജനിമരണങ്ങളുണ്ടാക്കുന്ന സ്തോഭജനകമായ ഈ ജീവിതത്തിൻ്റെ തുടർച്ച ഇനിയും ഉണ്ടാക്കണമോ? തനിക്ക് മാത്രമല്ല, തൻ്റെ വാക്കുകൾ, തൻ്റെ ചലനങ്ങൾ, തൻ്റെ പ്രവർത്തനങ്ങൾ ഇവയോരൊന്നും മറ്റുള്ളവരുടെ ഇന്ദ്രിയങ്ങളുടെ പരിക്ലിപ്തതകളിൽ വച്ചുകൊണ്ട് കണ്ടും കേട്ടും തൊട്ടറിഞ്ഞും അവരുടെ മനസ്സ് തൻ്റെ വാക്കുകളിൽ ചേർന്ന് സാങ്കല്പികമായൊരു പ്രപഞ്ചമുണ്ടാക്കിയും ഇനിയും എത്രയെത്ര യുദ്ധങ്ങൾക്ക്, എത്രയെത്ര മൃത്യുവിന് ഇടയാക്കേണ്ടതുണ്ട്. ഭഗവാനെ, ഈ മൃത്യുവിൻ്റെ കോടരങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ജീവനെ ആനയിച്ചാനയിച്ച് വേണമോ ഈ ക്ലേശങ്ങളെല്ലാം സഹിച്ചു തന്നെ വേണമോ മുന്നോട്ട് പോകാൻ? ഇതിനെന്നാണൊരു അറുതിയുണ്ടാവുക? ശ്രേഷ്ഠമായ ഭിക്ഷാമാർഗം സ്വീകരിച്ച് ഈ ജന്മം എടുത്തിടത്തോളം ക്ലേശങ്ങളെ അനുഭവിച്ചു തീർത്ത് സ്വച്ഛന്ദമായ മോക്ഷോപായത്തിലേക്ക് പോയിക്കൂടെ? താത്വികമായും അതോടൊപ്പം തന്നെ ഒരു ഭരണരംഗത്ത് നിലകൊള്ളുന്നവനെന്നും അനേക കർത്തവ്യ കർമ്മങ്ങളിൽ പെട്ടിരിക്കുന്നവനെന്നുമുള്ള നിലയിൽ അർജുനൻ മുന്നോട്ട് വയ്ക്കുന്ന ഈ ചോദ്യം സാധാരണ ലൗകിക തലങ്ങളിലുള്ള ഒരു ചോദ്യമായി മാത്രം കണ്ടാൽ പോരാ. ജീവൻ്റെ അർത്ഥം തേടിയുള്ള യാത്ര, അതിൽ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും തലം തേടിയുള്ള യാത്ര സംഗതമായ ഒന്നാണ്. അർജുനനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജന്മമെടുത്തത് മുതലുള്ള ക്ലേശങ്ങൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, സുഷുപ്തി, ജാഗ്രത്തിലെ കർമ്മകലാപങ്ങൾ, ഇവയുടെയെല്ലാം ലോകങ്ങളിൽ തൻ്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ശരീരത്തെയും നീറ്റിയെടുക്കുമ്പോൾ വ്യക്തി അനുഭവിക്കുന്ന ഈ ക്ലേശങ്ങളുടെയൊക്കെ പ്രയോജനം അല്പമെങ്കിലും അയാൾ ചിന്തിച്ചു നോക്കുന്നു എങ്കിൽ നിശ്ചയമായും ജീവിതത്തിൻ്റെ വഴിത്താരയിൽ ഒരിക്കലെങ്കിലും ഈ ചോദ്യം അയാൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടാതിരിക്കില്ല. നല്ലൊരു ജിജ്ഞാസുവും ഉത്തമനായൊരു അന്വേഷകനുമെന്ന നിലയിൽ ഈ വൈകിയ വേളയിൽ യുദ്ധക്കളത്തിൽ വെച്ചെങ്കിലും അർജുനൻ്റെ അന്തർഗതം അന്വേഷിക്കുന്നത്
ചിരപുരാതനമായ ഈ സത്യത്തെയാണ്. ഒരു യുദ്ധത്തിൻ്റെ ഗതീയതയിൽ, ഒരു സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തിൽ ഒട്ടേറെ ഭോഗവസ്തുക്കളുടെ മുന്നിൽ എൻ്റേതെന്നത് ഒരു ജാഗ്രത അനുഭവമാണോ, ജാഗ്രതയിൽ മാത്രം മിന്നിമറയുന്നൊരു അഭിമാനമാണോ, ജാഗ്രതത്തിനെ കൂടെ സംശയീകരിച്ച് നിലകൊള്ളുന്ന ഒരു സ്വപ്നത്തിൻ്റെ സ്വാപ്നികതലം മാത്രമാണോ, യഥാർത്ഥത്തിൽ രാജ്യവും പദവിയും ഈ ആഗ്രഹങ്ങളുമെല്ലാം എൻ്റെ സ്വപ്നാഭിമാനം മാത്രമായി നിലകൊള്ളുന്നുവോ? അങ്ങനെയാണെങ്കിൽ ഇത്രയേറെ ക്ലേശം എനിക്കും ഈ ജീവജാലങ്ങൾക്കും തൻ്റെ സമസൃഷ്ടങ്ങൾക്കും ഉണ്ടാക്കി വച്ച് എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? അതിൻ്റെ അവാന്തര പ്രകൃതങ്ങൾ എന്താണ്? അതെന്നെ ക്ലേശഭൂയിഷ്ടമായ ജന്മങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമോ? ഇതെല്ലാം ആധ്യാത്മിക തലങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ അർജുനനിൽ നിലകൊള്ളുമ്പോഴാണ് ഏതൊരു പൂർവനിയോഗം പോലെ അർജുനനിലെ യുദ്ധത്തിനായി വെമ്പൽ കൊള്ളുന്ന കാമിയായ അഭിമാനിയായ പാണ്ഡവനായ യോദ്ധാവ് ഒരു ഭാഗത്ത് നിലകൊള്ളുന്നത്, അതേ യോദ്ധാവിൽ തന്നെ അവൻ്റെ ബ്രഹ്മചര്യത്തിലൂടെ അഭ്യസിച്ച വിദ്യകളും അന്നുള്ള സുഹൃജനങ്ങളും അന്നത്തെ ആചാര്യവര്യന്മാരും ആ ലോകങ്ങളുമെല്ലാം പഠിച്ചു പഠിപ്പ് പൂർത്തീകരിച്ച് പഠിച്ച വിദ്യയെ പ്രയോഗിക്കേണ്ടി വരുമ്പോൾ ഏതൊരു ആചാര്യനിൽ നിന്ന് വിദ്യ ഉൾക്കൊണ്ടുവോ, ഏതൊരു സഹപാഠികളോടൊപ്പം ഇരുന്ന് വിദ്യ പഠിച്ചുവോ, ആചാര്യനോളം പ്രാധാന്യം വരുമാർ ഏത് സഹപാഠികളോടിട കലർന്നപ്പോൾ തൻ്റെ യാഗവിദ്യയുടെ നാലിലൊന്ന് ആചാര്യൻ തന്നതിനൊപ്പം രൂപപ്പെട്ടുവോ, അവരുടെയൊക്കെ തന്നെ ജീവിതം ക്ലേശഭൂയിഷ്ടമാക്കുകയും അവരെ തന്നെ ജന്മജന്മാന്തരങ്ങളുടെ ക്ലേശങ്ങളിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ഒരു മഹായുദ്ധത്തിലേക്കാണ് അറിവും അതിൻ്റെ സ്വാംശീകരണവും എത്തിച്ചതെങ്കിൽ ഭഗവാനെ, എൻ്റെ ബ്രഹ്മചര്യാശ്രമം എങ്ങനെയാണ് സമഗ്രമായൊരു ജീവിത മാതൃകയിലെ ചതുർമുഖമായ ആശ്രമ വ്യവസ്ഥയുടെ ആദിമരൂപമായിത്തീരുന്നത്? ഏതൊരു ബ്രഹ്മചര്യത്തിൽ നിന്ന് ഞാൻ മോക്ഷപ്രദമായ സന്യാസാശ്രമത്തിലേക്ക് വികസിക്കേണ്ടി വരുമോ, അത് ഹിംസയും കാലുഷ്യവും അർത്ഥശൂന്യമായ വെറുപ്പും നിലനിർത്തി ആയുധങ്ങൾ സജ്ജീകരിച്ച് ആയുധസർജനത്തിൻ്റെ അന്തരാളത്തിൽ വച്ച് ഭസ്മാസുരനെ എന്ന പോലെ ആ വിദ്യ പഠിച്ച ഗുരുക്കന്മാരെ തന്നെ കൊന്ന് അവരുടെ ശവപ്പറമ്പ് കണ്ട്
അതിൽ നിന്ന് എൻ്റെ അഭിമാനം പൂർത്തീകരിച്ച് എപ്രകാരമാണ് സമസ്ത സാമൂഹികതകളെയും സമസ്ത ജീവനെയും സമസ്ത കർമ്മകലാപങ്ങളെയും ഏകത്ര സ്വാംശീകരിക്കുന്ന ചൈതന്യധന്യമായ മോക്ഷോപായത്തിലേക്ക് സന്യാസാശ്രമത്തിലേക്ക് ഞാൻ വികസിക്കുക. അതിനു പകരം ഇന്ന് ഞാൻ പഠിച്ച ഈ വിദ്യയുടെ ഇരിപ്പിടമായ എൻ്റെ പ്രാഥമിക ആശ്രമധർമ്മം തെറ്റിയെന്ന് ബോധ്യപ്പെട്ടു തന്നെ ഇതിനെയെല്ലാം വലിച്ചെറിഞ്ഞ് സന്യാസപ്രദമായ മോക്ഷോപായപ്രദമായ ഭിക്ഷാടനത്തിലേക്ക് പോകുന്നത് തന്നെയല്ലേ ഉചിതം? ചോദ്യത്തെ ഇങ്ങനെ ഒന്ന് നോക്കിക്കണ്ടാൽ ഭഗവാൻ എങ്ങനെയാണ് ഇതിന് ഉത്തരം പറയേണ്ടി വരിക? ഏതൊരു വിദ്വാനും അവൻ പഠിച്ച വിദ്യയെ കൊണ്ടുപോകുന്നത് ഏത് തരം സ്വാംശീകരണത്തിലേക്കായിരിക്കും, എങ്ങനെയുള്ള സാമൂഹിക ജീവിതക്രമത്തിലേക്കായിരിക്കും, അതിൻ്റെ പ്രയോജനഹേതുക്കൾ ഏതൊക്കെയായിരിക്കും ചിന്തിക്കേണ്ടതുണ്ട്. ബ്രഹ്മചര്യവും ബ്രഹ്മചര്യം കൊണ്ട് നേടിയ അറിവും അനുഷ്ഠാനങ്ങളും ഉത്തമമായൊരു ഗാർഹസ്ഥ്യധർമ്മത്തിലേക്ക് തൻ്റെ ചുറ്റും കാണുന്ന പ്രകൃതിയെ സ്വാംശീകരിച്ചു ചരാചരങ്ങളോട് പാരസ്പര്യം പുലർത്തിയും കൂടും കുടുംബവും നിലനിർത്തിയും ആ സാധനയെ പൂർത്തീകരിക്കുന്നതിനുള്ള ഗാർഹസ്ഥ്യത്തിൻ്റെ ഉത്തമ ധർമ്മങ്ങളിൽ പെട്ടു ജീവിച്ച് ആ ധർമ്മത്തെ സംഭക്തമായ വനത്തിലേക്ക് സംഭജനീയമായ വനത്തിലേക്ക് വന സംഭക്തവും വനനീയം സംഭജനീയം അങ്ങനെയുള്ള വാനപ്രസ്ഥത്തിലേക്ക് വികസിപ്പിച്ച് മൂന്ന് ആശ്രമധർമ്മങ്ങളും ഉത്തമമാക്കി മോക്ഷോപായമായ സന്യാസത്തിലേക്ക് എന്ന് ശ്രുതിയും സ്മൃതിയുമെല്ലാം ആശീർവദിച്ചാശംസിച്ചുവിടുന്ന ഈ ആശ്രമധർമ്മങ്ങളെ അവയുടെ യോജിപ്പിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ടുപോകുമ്പോൾ ഭഗവാനെ സ്വയം ദുഃഖനിവൃത്തി ഉണ്ടാവേണ്ട ഒന്നായി എങ്ങനെയാണ് എൻ്റെ വിദ്യാകാലമായ ബ്രഹ്മചര്യവും ആ ബ്രഹ്മചര്യത്തിലൂടെ ഞാൻ നേടിയ വിദ്യയുമായി ഗുരുക്കന്മാരുടെയും പിതാമഹന്മാരുടെയും ആചാര്യന്മാരുടെയും ആശീർവാദങ്ങൾ വാങ്ങിയ വിജയനായ ഈ അർജുനൻ ഗാർഹസ്ഥ്യത്തെ എങ്ങനെയാണ് കാണേണ്ടത്? ഇത്രയധികം ക്ലേശങ്ങളെ ഞാൻ കണ്ടു, സഹിച്ചു, മരണോത്തരമെങ്കിലും ക്ലേശങ്ങൾ ഉണ്ടാവേണ്ടതല്ലേ? ഈ യുദ്ധക്കളത്തിൽ പരസ്പരം അടരാടുന്ന ഞങ്ങൾ ഭഗവൻ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ടല്ല മൃത്യുവരിക്കുന്നത്. യുദ്ധത്തിൻ്റെ വീരേതിഹാസങ്ങളിൽ രുധിരം കണ്ടാണ് മരിക്കുന്നത്. ഈ യുദ്ധക്കളത്തിൽ ഞങ്ങൾ വെല്ലുവിളിച്ചാണ് മരിക്കുന്നത്.
ഈ യുദ്ധക്കളത്തിൽ ഞങ്ങൾ വെല്ലുവിളികൾ കേട്ടാണ് മരിക്കുന്നത്. ദീനരോദനങ്ങൾ, വിലാപങ്ങൾ, സകലിത ശരീരരായി കിടക്കുമ്പോൾ അനാഥമാകുന്ന കുഞ്ഞുങ്ങളുടെ ഓർമ്മകൾ, വൈധവ്യം സംഭവിക്കുന്ന സ്ത്രീകളുടെ വേവലാതികൾ, ഇവയെല്ലാം നിറഞ്ഞ മനസ്സുമായി ഈ ശരീരത്തിൽ നിന്ന് ജീവൻ അതിൻ്റെ ലിംഗഭാവത്തിൽ പൂവിൽ നിന്ന് ഗന്ധത്തെ കാറ്റ് വഹിച്ചു കൊണ്ടുപോകുന്നത് പോലെ രണനീതിയുടെ മുഹൂർത്തങ്ങളിൽ നിലകൊണ്ട് രണങ്കണത്തിൻ്റെ വേപതുവേറ്റുവാങ്ങി ഈ ശരീരത്തെ വലിച്ചെറിഞ്ഞ് മറ്റൊരു ശരീരത്തിലേക്ക് കയറിക്കൂടുമ്പോൾ സ്വപ്നാങ്കിതങ്ങളായ ക്ലേശങ്ങളുടെ മുഴുവൻ അനുഭവവേദിയായി എൻ്റെ ഭാവി ജീവിതം മാറുമെങ്കിൽ ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുള്ള അറിവുള്ള ഞാൻ അതിനൊരുങ്ങണമെന്നാണോ പ്രിയനായ അവിടുന്ന് എന്നോട് അരുളി ചെയ്യുന്നത്? ധൈര്യവും സ്ഥൈര്യവും ഈ യുദ്ധക്കളത്തിൻ്റെ ഗതീയതയിൽ യുദ്ധമെന്ന കർമ്മമായി രൂപാന്തരപ്പെടുന്നു എന്ന് ശാസ്ത്രങ്ങൾ ഉദ്ഘോഷിക്കുന്നു എങ്കിൽ അതേ ശാസ്ത്രത്തിൻ്റെ അന്തരാളങ്ങളിൽ പുനർജനി തേടുന്ന ലിംഗശരീരങ്ങൾ പൂവിൽ നിന്ന് ഗന്ധത്തെ കാറ്റു വഹിച്ചു കൊണ്ടുപോകുന്നത് പോലെ മരണസമയത്തെ സ്വപ്നങ്ങളുമായാണ് ജന്മാന്തരങ്ങളുടെ ഇതിഹാസം രചിക്കുന്നതെന്ന് പറയുമ്പോൾ ഭഗവാനെ, ഇത് വലിയൊരു പൊരുത്തക്കേടല്ലേ? ദേഹാന്തരപ്രാപ്തി അതീവ ക്ലേശകരമല്ലേ? ആയുധങ്ങളുടെ ചണചണൽക്കാരവും യോദ്ധാക്കളുടെ സീൽക്കാരങ്ങളും പിടഞ്ഞു വീണ് മരിക്കുന്ന യോദ്ധാക്കളുടെ വിധവകളുടെ വേവധുവും വേവലാതിയും ഓരോ വിജയവും കാത്തിരിക്കുന്ന ബന്ധുജനങ്ങളുടെ വിലാപങ്ങളും ഏറ്റുവാങ്ങി ഈ ശരീരം വെടിഞ്ഞ് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരുമ്പോൾ അനുഭവവേദ്യമാകുവാൻ പോകുന്ന ക്ലേശങ്ങളെ മുഴുവൻ വച്ചുകൊണ്ടൊന്ന് നോക്കിയാൽ, ഹേ ഭഗവൻ, ഇതുവരെയുള്ള ക്ലേശങ്ങൾ മതിയാവില്ലേ? അങ്ങനെയായാൽ സ്വയം ദുഃഖനിവൃത്തി ഉണ്ടാവുന്നതിന് ശ്രദ്ധിക്കേണ്ടതല്ലേ? ഇപ്പോൾ ക്ലേശങ്ങളെ സഹിക്കുക, മരണോത്തരം ക്ലേശങ്ങൾ ഉണ്ടാവില്ല, ഈ ക്ലേശം അനുഭവിക്കേണ്ടി വരില്ല. സിദ്ധശിലയിന്മേലേറി വിശ്രമിക്കുവാൻ കഴിയുകയും ചെയ്യും. ഇങ്ങനെ അർജുനൻ്റെ ശങ്ക ഈ ശ്ലോകത്തിൽ അർജുനൻ നൽകുമ്പോൾ, ഹേ അർജുന, ദേഹാന്തരപ്രാപ്തിയിൽ ദുഃഖമില്ല, നീ എന്തിന് ത്രിപുരന്മാരുടെ മതം സ്വീകരിക്കണം? ഇത് ഒരു സാധാരണ സംഭവമല്ലേ? നീ എന്തിന് ത്രിപുരന്മാരെ പോലെ ചിന്തിക്കുന്നു? ആത്മാവിന് സങ്കോചവികാസങ്ങളുണ്ടോ എന്ന്
പ്രഥമത വിചാരം ചെയ്യുക. അവകാശദാതാവായ ആകാശം കൂട്ടുകയോ കുറയ്ക്കുകയോ ആത്മവിഷയത്തിലാവുമോ? ആത്മാവിൻ്റെ വികാസം, സങ്കോചം തുടങ്ങിയവ ഹാസ്യാസ്പദമല്ലേ? ആത്മാവില്ലാതാവുമോ? ബൗദ്ധ മതാവലംബികളിൽ ചിലരുടെ ശൂന്യവാദം പോലെ ചിന്തിക്കേണ്ടതുണ്ടോ അർജുന? ഈ ശരീരം ബാല്യാവസ്ഥയിൽ വളരെ ചെറുതാണ്, കൗമാരത്തോടെ വളർന്നു, യുവാവസ്ഥയിൽ പ്രൗഢമായി, തുടർന്ന് വാർദ്ധക്യത്തിൽ ദുരിതമായി. ഈ അവസ്ഥകളിൽ ആത്മാവെങ്ങനെ? ആത്മാവിനാണോ ഈ മാറ്റമൊക്കെ വന്നത് അർജുന? ശരീരത്തിനാണോ ഈ മാറ്റങ്ങളെല്ലാം സംഭവിച്ചത്? കേവലമായ ആത്മാവ്, സ്ഥൂലമായ ഈ ശരീരം, സ്ഥൂല ശരീരത്തിന് മാറ്റമുണ്ടായി എന്നത് പ്രകടവും പ്രത്യക്ഷവുമാണ്. സൂക്ഷ്മമായ ശരീരത്തിന് മനസ്സിനും ബുദ്ധിക്കും പരിണാമം സംഭവിച്ചു എന്നതും പ്രത്യക്ഷമാണ്. ശൈശവത്തിലെ മനസ്സ് എവിടെ പോയി മറഞ്ഞു? മനസ്സിൻ്റെ പരിണാമഭേദങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മനസ്സിന് വന്ന പരിണാമങ്ങൾ, മനസ്സ് ചേർന്ന് ശരീരത്തിന് വന്ന പരിണാമങ്ങൾ, മനസ്സ് ചേരാതെ ശരീരത്തിന് വന്ന പരിണാമങ്ങൾ. അർജുനൻ്റെ ശ്രദ്ധേയമായ ചോദ്യത്തെ സൂക്ഷ്മ സ്ഥൂല കാരണദേഹങ്ങളെ ചേർത്തു വച്ച് സമഗ്രമായി പഠിച്ചുത്തരം പറയുവാൻ ഒരുങ്ങുമ്പോഴാണ് ഈ ചിന്ത ശ്രേയസ്കരമായിത്തീരുന്നത്. അർജുന ബാല്യത്തിലെ ശരീരവും കൗമാരത്തിലെ ശരീരവും യൗവനത്തിലെ ശരീരവും വാർദ്ധക്യത്തിലെ ശരീരവും സ്ഥൂലമായും സൂക്ഷ്മമായും കാരണമായും ചിന്തിച്ചാൽ പരിണമിച്ചിട്ടുണ്ട്. ആത്മാവാകട്ടെ പരിണാമിയല്ല. ഭഗവാൻ അർജുനനോട് പറയുന്നു, അല്ലയോ അർജുന, ബാല്യം വെടിഞ്ഞ് കൗമാരത്തിലേക്ക് കടന്നപ്പോൾ ആത്മാവിനെന്തെങ്കിലും ക്ലേശമുണ്ടായോ? ക്ലേശം പോകട്ടെ, ആ പരിണാമം തന്നെ, സ്ഥൂല ശരീരത്തിൽ വന്നത് സൂക്ഷ്മ ശരീരം അറിഞ്ഞുവോ? എത്ര പേരാണ് ഞാൻ എൻ്റെ ശൈശവം കടന്നിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞത് തന്നെ? വിവാഹത്തിൻ്റെ കാര്യം വരുമ്പോഴാണ് പലപ്പോഴും പ്രകൃത്യാ ജീവിച്ചു പോന്ന പഴയ കുടുംബങ്ങളിൽ കുട്ടികൾ യൗവനമറിഞ്ഞത്. കാരണം ബാഹ്യചേഷ്ടിതങ്ങളും ബാഹ്യവിചാരങ്ങളും ബാഹ്യ പരിതസ്ഥിതികളോട് ഏറ്റുമുട്ടിയും ഇടപെട്ടുമുള്ള ജീവിതങ്ങളും അന്ന് ഇന്നത്തേക്കാൾ കുറവായിരുന്നു. അച്ഛനോടും അമ്മയോടും ഒപ്പം ജീവിച്ചു പോകുമ്പോൾ ആ ജീവിതത്തിൻ്റെ ഗതീയതയിൽപ്പെട്ട് ഓടുന്ന മനുഷ്യൻ തൻ്റെ പരിണാമത്തെ കൃത്യതയോടെ തിരിച്ചറിഞ്ഞിരുന്നില്ല. പ്രായമെത്തിയെന്ന് വീട്ടുകാർ തിരിച്ചറിയുമ്പോഴാണ് നാം തന്നെ തിരിച്ചറിഞ്ഞിരുന്നത് നാം ഈ അവസ്ഥ കടന്ന് അടുത്ത അവസ്ഥയിലാണ്. ഗുരുകുലങ്ങളിലെ കഥയെടുത്താലും ഇത് ബോധ്യമാവും. ഗുരുകുലങ്ങളിൽ പഠിക്കാൻ പോകുമ്പോൾ
താൻ വളർന്നിരിക്കുന്നു എന്ന് മറ്റുള്ളവർ പെരുമാറുമ്പോൾ മാത്രമാണ് തിരിച്ചറിയുന്നത്. ഈ തിരിച്ചറിവിലേക്ക് അർജുനനെ കൂട്ടിക്കൊണ്ടുപോയി അവസ്ഥാന്തരപ്രാപ്തിയിൽ നിന്ന് ദേഹാന്തരപ്രാപ്തിയിലേക്ക് മനോഹരമായൊരു മുഹൂർത്തത്തിൽ സന്ദേശമെത്തിച്ചറിയിപ്പിക്കുന്ന ഭഗവത് പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാദാരവിന്ദങ്ങളിൽ അർപ്പിച്ച് നമുക്ക് ഇവിടെ ഉപസംഹരിക്കാം.